അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ചതിച്ചുവെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. വീട്ടിലെ ഒരംഗത്തെ പോലെ നിന്ന ഫയലുകളെല്ലാം പരിശോധിച്ചു. പ്രതികൾക്ക് വേണ്ടി ഹാജരായതിൽ ദുഃഖമുണ്ട്. പണത്തിനു വേണ്ടിയാണ് കേസ് ഏറ്റെടുത്തത്. ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കുന്നതിലും സി കെ ശ്രീധരന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് സി ബി ഐയോട് ആവശ്യപ്പെടുമെന്നും കുടുംബം പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാവായിരുന്നു സി കെ ശ്രീധരൻ. ഞങ്ങള് ഈ കൊലപാതകം നടന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ വരികയും ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്ത ഈ ശ്രീധരൻ വക്കീല് ഞങ്ങള് നല്ല പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെ ഇത്ര വലിയ ക്രിമിനൽ ബാധിക്കുന്ന വക്കീല് ഞങ്ങളെ കുടുംബത്തിന്റെ അടുത്ത് വരികയും ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് അയാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതികളെ കേസല്ല ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് നിന്ന് അയാളെ പാർട്ടിയിലേക്ക് പോവുകയും രണ്ടാമത് കേസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ദുഃഖമുണ്ട്. എന്നുവെച്ചാല് ഇവരെ ഇയാൾക്ക് മുമ്പോട്ട് എല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി ഇയാളെ മുമ്പേ എല്ലാം ഏറ്റെടുത്തതാണെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഞങ്ങള് എന്നുവെച്ചാല് ഈ കേസ് ഇയാളെ ഏറ്റെടുക്കണമെങ്കിൽ ഞങ്ങളെ കൂടെ നിന്ന വക്കീല് എല്ലാ കേസിന്റെ എല്ലാ ഫയലുകളെ അയാൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ കേസ് വാദിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ ദുഃഖകരമാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇത് ചെയ്തത് ഏറ്റവും വലിയ നീതി ചെയ്തതാണ്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നിയമോപദേശം നൽകിയിട്ടില്ലെന്ന് സി കെ ശ്രീധരൻ. സി പി ഐ എം ആവശ്യപ്പെട്ടിട്ടല്ല പെരിയ ഇരട്ടക്കൊല കേസ് ഏറ്റെടുത്തത്. പ്രതികളുടെ ബന്ധുക്കൾ വക്കാലത്ത് ഏൽപ്പിക്കുകയായിരുന്നു. താൻ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ അനൌചിത്യമില്ലെന്നും സി കെ ശ്രീധരൻ പറഞ്ഞു. ആരോപണം തികച്ചും സത്യവിരുദ്ധമാണ്. ഞാന് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലോ കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ള നിലയിലോ സ്വാഭാവികമായും മാസം നടന്ന ആ കാലത്ത് അവരുടെ വീട്ടിൽ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. നിയമപരമായി ആ കേസിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും അവസരത്തിൽ ബന്ധപ്പെടുകയോ ഞാനത് നിയമോപദേശം ആ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്കോ മറ്റേതെങ്കിലും ആളുകൾക്കോ നൽകി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്ന എനിക്കെതിരെ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്ന ഒരു തെറ്റായ ആരോപണമാണ്. ഇപ്പോ ഈ കേസിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസ് അതിലെ 1 മുതൽ 4 വരെ പ്രതികളുടെയും അതുപോലെ 13-14 പ്രതികളുടെയും 20-21-22 പ്രതികളുടെയും കാലത്ത് ഞാൻ ഇന്നലെ സി ബി ഐ രണ്ടാം കോടതിയിൽ എറണാകുളത്ത് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് ആ കക്ഷികളുടെ, കാരണം ചിലർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ റിമാൻഡ് കഴിയുകയാണ്. സ്വാഭാവികമായും അതിലെ അവരുടെ ബന്ധുക്കൾ അതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളിൽപ്പെട്ടവർ നേരിട്ടും എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസിൽ ഹാജരായിട്ടുള്ളത്. പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല ഈ കേസിൽ ഹാജരായിട്ടുള്ളത്. നിയമപരമായി ആ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരാളെന്നുള്ള നിലയിൽ ആ കേസിന് പിന്നീട് അതിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് അനൌചിത്യമാണ് എന്ന് പറയുന്നതിന് യാതൊരു ധാർമ്മികതയുമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ പെരിയ കേസിൽ പ്രതികൾക്ക് വേണ്ടിയാണ് ശ്രീധരൻ ഹാജരാകാൻ പോകുന്നത്, അതിൽ ഇരകളുടെ കുടുംബത്തിന്റെ ആക്ഷേപം എന്താണ്? അഭിലാഷേ, തീർച്ചയായും ഈ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. സി കെ ശ്രീധരൻ തങ്ങളെ ചതിച്ചുവെന്നും അതുപോലെ തന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഫയലുകളെല്ലാം പരിശോധിച്ചു, സി കെ പരിശോധിച്ചു എന്നാണ് കൃപേഷിന്റെയും അതുപോലെ തന്നെ ശരത്ലാലിന്റെയും രക്ഷിതാക്കൾ പറയുന്നത്. എന്തായാലും ഈ ഗൂഢാലോചനയിൽ തെളിവ് നശിപ്പിക്കുന്നതിലും സി കെ ശ്രീധരന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നിപ്പോ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ സി കെ ഈ കേസിൽ 9 പ്രതികളുടെ വക്കാലത്താണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് സി പി എം നിർദ്ദേശപ്രകാരമല്ല എന്നാണ് സി കെ ഇതിനോട് പ്രതികരിക്കുന്നത്. പ്രതികളുടെ ബന്ധുക്കൾ വക്കാലത്ത് ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഈ പെരിയ, അതായത് ബൈജു, ഈ കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണല്ലോ ശ്രീധരൻ പാർട്ടി വിടുന്നത്. അതിനുശേഷം സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങളുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട്.
അപ്പോൾ അതിന് സമാനമായ തരത്തിൽ തന്നെയല്ലേ ഇപ്പോഴും, അതായത് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് അവർക്കെതിരെ വാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു? സുധാകരൻ ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിലുള്ള ഒരു ആക്ഷേപമല്ലേ ഉന്നയിച്ചത്? തീർച്ചയായും സി കെ ശ്രീധരനെതിരെ ഒരു പൊതു യോഗത്തിലാണ് ഇത്തരത്തിൽ കെ സുധാകരൻ ഇത്തരത്തിൽ പ്രസ്താവന ഉന്നയിച്ചിരുന്നത്. ഈ കേസിൽ സി കെ സി പി എമ്മുമായി ടി പി കേസിൽ ഒത്തു കളിച്ച് ഉണ്ടായിരുന്നു വലിയൊരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതും സി കെ അന്ന് നിഷേധിക്കുകയുണ്ടായി. എന്നാലും ഈ പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് സി കെ ഈ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും വിടാനും അതുപോലെ തന്നെ സി പി എമ്മിൽ ചേരാനും നിർബന്ധിതനാക്കിയത്. അത് മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയം പിണറായി വിജയൻ നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നു. അതിനുശേഷം ഒരു മാസത്തിനിടെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് വെച്ച വലിയൊരു പരിപാടിയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രമാദമായ പെരിയ ഇരട്ട കൊലപാതക കേസിൽ ടി കെ ശ്രീധരൻ ഈ ഏറ്റവും പ്രധാനം പീതാംബരൻ ഉൾപ്പെടെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വക്കാലത്താണ് ശ്രീധരൻ ഏറ്റെടുത്തതെന്നാണ്. ഈ ഒരു തരത്തിലും പാർട്ടി പീതാംബരനെ സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും അതുപോലെ തന്നെ മണികണ്ഠനും പുറമെ ഇപ്പോൾ പീതാംബരന്റെ വക്കാലത്തുകൂടി സി കെ ശ്രീധരൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബൈജു, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ആരുടെ വക്കാലത്ത് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ തീരുമാനമാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു, ഒരു കേവലം കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല, അദ്ദേഹം ഭാരവാഹിയായിരുന്നു. ഈ പ്രൊഫഷണലി ഈ വിഷയത്തെ നോക്കിക്കണ്ടാൽ സത്യവും നീതിയും വിജയിക്കുന്നതിന് വേണ്ടിയാണ് അഭിഭാഷകർ കോടതിയിൽ വാദിക്കേണ്ടത്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായി നിരീക്ഷിച്ചാൽ പോലും രാഷ്ട്രീയക്കാർ എന്നത് ഈ രണ്ടിനും വേണ്ടി നിലകൊള്ളേണ്ട ആളുകളാണ് ധാർമ്മികമായി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി, അതായത് കോൺഗ്രസ്സിലായിരുന്നപ്പോൾ അദ്ദേഹം പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ തയ്യാറായിട്ടില്ല, അവരുടെ കേസും വക്കാലത്തുമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സി പി എമ്മിലേക്ക് ചേരുമ്പോഴാണ് സി പി എം നേതാക്കൾ പ്രതികളായിട്ടുള്ള ഒരു കേസിൽ അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ധാർമ്മികതയെ എങ്ങനെയാണ് ഈ ശ്രീധരൻ വിവരിക്കുന്നത്? അഭിലാഷേ, അത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും സി കെ ശ്രീധരൻ ഇതിനോട് പ്രതികരിക്കുന്നത് താൻ കോൺഗ്രസ് വിട്ടതിനുള്ള വൈരാഗ്യമാണ്, ഇത്തരത്തിലൊരു ആരോപണം ഈ കുടുംബാംഗങ്ങൾ ഉന്നയിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നത്, ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ്, താൻ പാർട്ടി വിട്ടതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ സി കെ ഇതിന് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട്, ഇതിൽ താൻ ഏതെങ്കിലും തരത്തിൽ പെരിയ കേസിന്റെ ഫയലുകൾ പരിശോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സത്യനാരായണൻ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ആരുടെ കേസ് ഏറ്റെടുക്കണം എന്നതൊക്കെ ശ്രീധരന്റെ സ്വാതന്ത്ര്യമാണ്, അതിനെ ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഈ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ താങ്കളുടെ കുടുംബത്തെയോ മറ്റോ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി സഹായിച്ചിട്ടുണ്ടോ? ഹലോ, ശ്രീ സത്യനാരായണൻ കേൾക്കാമോ? ആ കേൾക്കാം, പറയാം. അതെ, നമ്മൾക്ക് സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, വീട്ടിലെ വന്നു, നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്നെ ഈ കേസ് ഏൽപ്പിച്ചതാണ്, അത് സി ബി ഐക്ക് സി ബി ഐ വേണം. നമ്മൾക്ക് ഈ ക്രൈംബ്രാഞ്ചിന് വിശ്വാസമില്ല, അതുകൊണ്ട് ഫയലുകളൊക്കെ അയാൾ അതിന് മുമ്പേ വാങ്ങിച്ചു വെച്ചതാണ്. ഫയലുകൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഫയലുകൾ, കുറ്റപത്രങ്ങളും അതിന്റെ അടിസ്ഥാനമായ ഫയലുകളൊക്കെ ഇയാളെ കയ്യിലായിരുന്നു. അയാൾ കേസ് വാദിക്കാൻ വേണ്ടി അയാളെ ഏൽപ്പിച്ചതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും താൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടേയില്ല, ഹാജരായിട്ടില്ല, വിശദാംശങ്ങൾ നോക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രതിഭാഗത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നതിൽ എന്താണ് ധാർമ്മികത കുറവ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അയാൾക്ക് വക്കീല് അയാളെ ജോലി നോക്കുന്നതിൽ നമ്മൾക്ക് ഒരു തെറ്റുമില്ല. നമ്മളെ കൂടെ നിന്ന ഒരു വ്യക്തി നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മള് ചെയ്യുന്ന ഈ പ്രവൃത്തി, അത് അയാളെ ജോലി ചെയ്യുന്നത് നമ്മൾ തെറ്റു പറയുന്നില്ല. അപ്പൊ രാമൻപിള്ള ഇപ്പൊ വക്കീലായിരുന്നു മുമ്പ് അവര് വെച്ച്, പക്ഷെ നമ്മൾക്ക് പരാതിയില്ല, അത് അവര് ജോലിയാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്ത് നമ്മളെ കൂടെ കിടന്നവരാണ്, നമ്മളെ കൂടെ സഹായങ്ങളും നമ്മളെ കൂടെ വീട്ടിൽ വന്ന് നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു വക്കീലാണ്. അദ്ദേഹം ഒരു പാർട്ടിന്റെ നേതാവാണ്. ആ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ഞങ്ങളെ കൂടെ നിന്ന് എല്ലാ കുട്ടികളുടെ പരിപാടികളിലും വേദികളിലും വന്ന് എല്ലാ ആശ്വാസ വാക്കുകളും നമ്മൾക്ക് തന്നൊരു മനുഷ്യനാണ് അദ്ദേഹം.
അദ്ദേഹം ഇതിന്റെ ഫയലുകൾ വാങ്ങി ഇല്ലാന്ന് അയാൾ പറയുന്നത് വെറും പച്ചക്കള്ളം. അയാൾ ഫയലുകളൊക്കെ വാങ്ങി, ഒരു മാസം അയാൾ വീട്ടിലുണ്ടായിരുന്നു. അയാൾ ഈ ഫയലുകളൊക്കെ പഠിച്ചു. ഇയാൾ എറണാകുളത്ത് പോയി സി ബി ഐ വാദിക്കാൻ വേണ്ടി അവിടെയും കൂടെ പോയിട്ടുണ്ട്. പിന്നെ സി ബി ഐ നിന്ന് അവസാനം ഇയാള് അതിന് വലിയ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ആസിഫലിനെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇയാൾ ഇതിന്റെ അടിസ്ഥാനം എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇയാളെ ഗൂഢ കള്ളങ്ങളിൽ പറയൂ, കള്ളത്തരം ചെയ്യുന്നവർക്ക് ഇയാൾ ക്രിമിനൽ. അതായത് ഇദ്ദേഹം ഇത് നേരത്തെ പ്ലാൻ ചെയ്തൊരു ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണോ? അതെ, ഓക്കെ, കറക്റ്റ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ അതാണ്, ഗൂഢാലോചന ഇല്ലെങ്കിൽ അയാള് പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ കൂടെ ഇരുന്നാള് ഈ നമ്മളിപ്പോ കോടതിയില് ഇതിന്റെ വിചാരണ സമയത്ത് 2 മാസം മുമ്പേ പാർട്ടി മാറുന്ന നമ്മളെ കൂടെ നിന്നിട്ട് വാദിക്കേണ്ട പിന്നെ നിയമോപദേശമോ കാര്യങ്ങളോ ഒക്കെ തരേണ്ട ഒരു വ്യക്തി ഇതിനെ കാശിന് വേണ്ടി പിണറായി വിജയൻ വിലക്കെടുത്തതാണ്. ആ വിചാരണ വരുന്ന സമയത്ത് തന്നെ ഇത്രയും പെട്ടെന്ന് അയാൾ പാർട്ടി മാറി. പാർട്ടി മാറിയ മാത്രമാണ് കോൺഗ്രസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് വാദിക്കാൻ പറ്റൂലല്ലോ. അത് അദ്ദേഹം പറയുന്നത് ഇത് പാർട്ടി പറഞ്ഞിട്ടല്ല എന്നാണ്. സ്വാഭാവികമായും ഈ കൊലക്കേസിലൊക്കെ പാർട്ടി കേസൊന്നും ഏൽപ്പിക്കാറില്ല. അവരുടെ കുടുംബത്തിനൊക്കെ ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ആ സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ്. ഇപ്പോൾ ശ്രീധരനും പറയുന്നത് ഇത് സി പി എം ഏൽപ്പിച്ച കേസല്ല, പ്രതികൾ അവരുടെ കുടുംബാംഗങ്ങൾ ഏൽപ്പിച്ച കേസാണ് എന്നാണ്. അതെ, പ്രതികളെ അവരെ കുടുംബാംഗങ്ങൾ ഏൽപ്പിച്ച കേസ്. അവരെന്തൊക്കെയാ അവരെ പറയുക? ഞാൻ ചോദിക്കട്ടെ, അവരെ പാർട്ടി അല്ലാതെ കണ്ട് അവരെ സി പി എമ്മിന്റെ കേസ് നോക്കുന്ന ആരാ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനകത്ത് ഇതിന്റെ ഡി സി സി പ്രസിഡന്റ് ഈടെ ഉദുമേൽ മത്സരിച്ച ഒരു വ്യക്തിയാണ്, ഇതിന്റെ ഉന്നത നേതാവാണ് ഇവിടുത്തെ പാർട്ടിന്റെ. ഈ വ്യക്തി നമ്മളെ കുട്ടികളെ ഇത്രയും ദാരുണമായ അന്ത്യമായൊരു കൊലപാതകം ചെയ്തിട്ട് ഇതിന്റെ കേസ് പഠിക്കാൻ വേണ്ടി ഫയലുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇത് മാറിയിട്ട് രണ്ടാമത് പ്രതിക്ക് വേണ്ടി വാദിക്കുമ്പോ, നമ്മൾക്കെതിരെ വാദിക്കുമ്പോ ഞങ്ങളുടെ സങ്കടയോടെ കിടക്കും അയാളെ മനുഷ്യനോ? വളരെ നന്ദി ശ്രീ സത്യനാരായണൻ പ്രതികരിച്ചതിന്. എന്തായാലും ശരത്ലാലിന്റെ പിതാവും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ എല്ലാം തന്നെ ശ്രീധരൻ പരിശോധിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വളരെ നന്ദി സത്യനാരായണൻ.